ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ദിനം പ്രതി ഒരുപാട് പേരെ കാണുന്നുണ്ടാകും, പരിചയപ്പെടുന്നുണ്ടാകും. ആ ആൾക്കൂട്ടത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് യോജിച്ച് ഒരു വ്യക്തിയെ എങ്ങനെ കണ്ടെത്താം, അവരിൽ കാണാൻ സാധിക്കുന്ന സൈനുകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് മറ്റു തരത്തിലുള്ള അഫയറുകളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടത്തെ നിങ്ങൾക്ക് തുറന്നു പറയാനായി സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളോട് അടുപ്പമുള്ള ഇഷ്ടമുള്ള ഒരാളിൽ കാണാൻ സാധിക്കുന്ന ആ സൈനുകൾ ഏതൊക്കെയെന്നുള്ളത്. അതിലൊന്നാമതായി പറയുന്നതാണ് നിങ്ങളോട് ഏറ്റവും കൂടുതലായി നല്ല രീതിയിൽ തന്നെ ഇടപഴകുന്നവരായിരിക്കും ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ. എങ്ങനെ നമ്മൾ ഒരാളോട് ഇടപഴകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവരോട് പ്രത്യേകിച്ച് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകുക, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായി ഇടപഴകുക എന്ന് പറയുന്നത് അത്രയും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുതന്നെയാണ് അവരിൽ ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ അവരുമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സമയത്ത് അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും, ഇടപഴകുന്നുണ്ടാകും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് മറ്റൊരു അഫയറും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ മനസ്സിലെ പ്രണയം തുറന്നു പറയുക. രണ്ടാമതായി പറയുന്നതാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ടാക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുമായി സംസാരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളെ കാണുന്ന ഒരു സമയത്ത് അവർ പെട്ടെന്ന് തന്നെ നിങ്ങളെ അരികിലേക്ക് ഓടി എത്തുന്നുണ്ടാക്കും. നിങ്ങളുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാക്കും. നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതല്ല, ഇങ്ങനെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രണയിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ, വളരെ നല്ല ഫ്രണ്ട്സായി കഴിയുന്നവരുണ്ടാകും, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അതല്ലാതെ തന്നെ ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിയെ കാണുന്ന ഒരു സമയത്ത് അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. മറിച്ച് അവർക്ക് മറ്റു തരത്തിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അഫയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരിൽ നമുക്ക് കാണാനും സാധിക്കില്ല. എത്ര വലിയ കൂട്ടാണെന്ന് പറഞ്ഞാലും ആ രണ്ട് വ്യക്തികൾക്കിടയിൽ അവരെന്തായിരിക്കും ഒരു ഡിസ്റ്റൻസ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഡിസ്റ്റൻസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യാതെ നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നതുകൊണ്ടും ഒരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവർ ഈ ഒരു രീതിയിൽ നന്നായി തന്നെ ഇടപഴകുന്നുണ്ടാകുക, അടുത്തിരിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുതന്നെയാണ് രണ്ടാമത്തെ സൈനായി പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങളോട് അടുപ്പമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു താല്പര്യം അവരിലുണ്ടായിരിക്കും. മൂന്നാമതായി പറയുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ കൂടെ അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ടാക്കും. നമുക്കറിയാം നമ്മൾ ഒരാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് എന്താണ് ഒരു ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടായിരിക്കണം. ഒരു സ്നേഹബന്ധത്തിന് പുറത്തായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അന്വേഷിച്ച് അറിയുന്നുണ്ടാക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങളോട് ഒരടുപ്പം ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ അറിയാനായി ആഗ്രഹിക്കുന്നുണ്ടാക്കും. അതൊരു പക്ഷേ നിങ്ങളോട് നേരിട്ട് വിളിച്ചായിരിക്കാം അവർ സംസാരിക്കുന്നുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ചാറ്റിങ്ങിലൂടെ ആയിരിക്കും, അതും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി മറ്റുള്ള ആളുകൾ വഴിയെല്ലാം തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ അറിയുന്നുണ്ടായിരിക്കും. അറിയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാകും, നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ, ഇതൊക്കെ എന്താണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളെന്ന വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ കൂടെ കൂടെ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ട്ണറായി ഒരു ലവറായിട്ടൊക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നാലാമതായി പറയുന്നതാണ് നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദനയെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ. നമ്മളോട് അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചിരിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ, അതും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശബ്ദത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ ഒക്കെ എന്താണ് നമ്മുടെ ഇമോഷൻസ് എന്താണ് ഫീലിങ്സ് എന്താണെന്നുള്ളത് ചിലർക്കൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാക്കും അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കും. അതും അല്ലാതെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതെ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരാൾ ഒരു പെൺകുട്ടിയായാലും ശരി ഒരു പുരുഷനായാലും ശരി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കും ഈ പറയുന്നതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം അവരുടെ മനസ്സിൽ നമുക്കുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വേദനകളെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെയും നിങ്ങൾക്ക് എന്താണ് ഒരു ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെയും ലാസ്റ്റ് പോയിൻ്റായി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാനെല്ലാം തന്നെ അവരൊരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടാകും.
മറ്റുള്ളവരോട് മറ്റു ഫ്രണ്ട്സിനോടായാലും ശരി മറ്റുള്ള വ്യക്തികളോടൊക്കെ സംസാരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന പ്രൈവസി കാര്യങ്ങളൊന്നും അവർക്ക് അത്രത്തോളം വേണമെന്നൊരു നിർബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല. മറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് വന്നിരിക്കാനായിട്ട് ഒരു പ്രൈവസി ഒക്കെ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാകും. ആരുടെയും ശല്യമില്ലാതെ ഒന്നും സംസാരിക്കാം, അല്ലെങ്കിൽ തനിച്ചൊന്ന് മാറിയിരിക്കും. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമയം അത് മറ്റാരുടെയും ശല്യമില്ലാതെ തന്നെ ആകണം. അങ്ങനെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് അവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതും എന്താണ് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങളോട് ഈ പറയുന്ന പോലെ തന്നെ ഒരു ഇഷ്ടം അടുപ്പം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ പറയുന്ന എല്ലാ സൈനുകളും ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ലൈഫ് പാർട്ണറാക്കി മാറ്റാൻ നിങ്ങൾക്ക് അവരെ സാധിക്കും. അതായത് ഒരുപക്ഷെ അവരും കാത്തു നിൽക്കുന്നുണ്ടാവുക നിങ്ങളുടെ ഒരു പ്രണയം തുറന്നു പറയുന്നതിനായിട്ടായിരിക്കും. അവരുടെ സ്നേഹമെല്ലാം തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടാകുക ഈ പറയുന്ന രീതിയിലായിരിക്കും. അത് തുറന്നു പറയാനുള്ള മടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാണക്കേടോ വിചാരിച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടാക്കുക. പക്ഷേ ഈ പറയുന്ന എല്ലാ സൈനും ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു ലൈഫ് പാർട്ണറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.